നമസ്കാരം. ഇന്ത്യ ടുഡേ ഫാക്ട് ചെക്ക്. പൊതുവിദ്യാലയങ്ങൾ എന്നത് മതേതര ജനാധിപത്യ സ്ഥാപനങ്ങളാണ്. ഈ തത്വത്തിൽ ഊന്നിക്കൊണ്ടുള്ള വിദ്യാഭ്യാസ സമ്പ്രദായമാണ് ഇന്ത്യയിൽ പിന്തുടരുന്നത്. സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോലും സർക്കാർ അംഗീകൃതമല്ലാത്ത വിദ്യാഭ്യാസ രീതി അനുവദിക്കില്ല. എന്നാൽ ചില സ്കൂളുകളുടെ പേരുകൾക്കൊപ്പം മുസ്ലിം എന്ന് ചേർക്കുന്ന കീഴ്വഴക്കം കേരളത്തിലുണ്ട്. മുൻപ് വിദ്യാഭ്യാസ വകുപ്പ് ഭരിച്ചിരുന്ന മുസ്ലിം മന്ത്രിമാരുടെ ഇടപെടലാണ് ഇതിന് പിന്നിലെന്ന ആരോപണവുമായി സമൂഹ മാധ്യമങ്ങളിൽ ഒരു പ്രചാരണം സജീവമാണ്. എന്നാൽ ഇത് തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരമാണെന്ന് ഇന്ത്യ ടുഡേയുടെ ആൻറ്റി ഫേക്ക് ന്യൂസ് വാറും കണ്ടെത്തി. സ്കൂളുകളുടെ നാമകരണവുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ വകുപ്പ് ബില്ലുകളൊന്നും പാസ്സാക്കിയിട്ടില്ല. ചില സർക്കാർ സ്കൂളുകളുടെ പേരുകളോടൊപ്പം മുസ്ലിം, മുഹമ്മദൻസ് എന്നിങ്ങനെയുള്ള നാമങ്ങൾ ചേർത്തിട്ടുണ്ട്. അത്തരത്തിലൊരു സ്കൂൾ ബസ്സിന്റെ ചിത്രത്തോടൊപ്പമാണ് പോസ്റ്റ് പ്രചരിക്കുന്നത്. മുഹമ്മദൻസ് ഗവൺമെന്റ് HSS ഇടത്തറ എന്നാണ് ബസ്സിൽ എഴുതിയിരിക്കുന്നത്. പ്രചാരണത്തിന്റെ വാസ്തവം അറിയാൻ ആദ്യം ഞങ്ങൾ ഇടത്തറ മുഹമ്മദൻ ഗവൺമെന്റ് സ്കൂൾ പ്രിൻസിപ്പൽ ജോസഫിനെ ബന്ധപ്പെട്ടു. അദ്ദേഹം നൽകിയ വിവരമനുസരിച്ച് പ്രചാരണം അടിസ്ഥാനരഹിതമാണ്. ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ നല്ലൊരു ശതമാനം കുട്ടികൾ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ്. അത് ഈ പ്രദേശത്തിന്റെ പ്രത്യേകതയാണ്. എന്നാൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ കൂടുതൽ പഠിക്കുന്നത് കൊണ്ടല്ല മുഹമ്മദൻ സ്കൂൾ എന്ന പേര് നൽകിയത്. സർക്കാർ ഏറ്റെടുക്കും മുൻപ് ഇതായിരുന്നു സ്കൂളിന്റെ പേര്. അത് തുടർന്നു എന്നതാണ് യാഥാർത്ഥ്യം. മാത്രമല്ല മറ്റെല്ലാ സർക്കാർ സ്കൂളുകളെയും പോലെ പ്രവർത്തിക്കുന്ന ഒരു സാധാരണ സർക്കാർ സ്കൂളാണിത്. ഇവിടെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളും പഠിക്കുന്നുണ്ട്. എല്ലാവർക്കും തുല്യ പരിഗണനയാണ് നൽകുന്നത്, പ്രിൻസിപ്പൽ ഇന്ത്യ ടുഡേയോട് പറഞ്ഞു. സ്കൂളിന്റെ ഔദ്യോഗിക വിശദാംശങ്ങൾ അടങ്ങുന്ന വെബ്സൈറ്റിനെ കുറിച്ചുള്ള വിവരവും പ്രിൻസിപ്പൽ ഞങ്ങളുമായി പങ്കിട്ടു. സ്കൂളിന്റെ യഥാർത്ഥ ചരിത്രം ഇതിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഔദ്യോഗിക വിശദീകരണത്തിനായി വിദ്യാഭ്യാസ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ എസ് സന്തോഷ് കുമാറിനെ ഞങ്ങൾ ബന്ധപ്പെട്ടു. അദ്ദേഹം നൽകിയ വിവരമനുസരിച്ച് ഇത് തെറ്റായ പ്രചാരണമാണ്. സർക്കാർ സ്കൂളുകളിൽ മിക്കവയും ഏറ്റെടുക്കപ്പെട്ട സ്കൂളുകളാണ്. സർക്കാർ ഏറ്റെടുത്ത ശേഷവും സ്കൂളുകളുടെ പഴയ പേര് തുടർന്നു വരുന്നു എന്നത് മാത്രമാണ് ഇതിൽ യാഥാർത്ഥ്യമായിട്ടുള്ളത്. മുഹമ്മദൻ സ്കൂൾ മാത്രമല്ല, ഇത്തരത്തിൽ സർക്കാർ ഏറ്റെടുത്ത കൊല്ലം ജില്ലയിൽ തന്നെയുള്ള മറ്റൊരു സർക്കാർ സ്കൂളാണ് TKDM HSS കടപ്പാക്കട. TK ദാമോദരൻ മെമ്മോറിയൽ എന്നാണ് സ്കൂളിന്റെ മുഴുവൻ പേര്. സ്കൂളുകൾ അറിയപ്പെടുന്ന പേര് തുടരുന്നതിൽ മറ്റൊരു താല്പര്യവുമില്ല. സോഷ്യൽ മീഡിയ പ്രചാരണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഇത് തികച്ചും അവാസ്തവമാണ്, DDE ഇന്ത്യ ടുഡേയോട് പറഞ്ഞു. മുസ്ലിം വിദ്യാർത്ഥികൾക്ക് പ്രത്യേക പരിഗണന നൽകുന്ന ബിൽ നിയമസഭ പാസ്സാക്കിയിട്ടുണ്ടോ എന്നും ഞങ്ങൾ പരിശോധിച്ചു. ഇതിനെക്കുറിച്ചറിയാൻ നിയമസഭയുടെ ആർക്കൈവ് രേഖകൾ ഞങ്ങൾ പരിശോധിച്ചു. 1st കേരള നിയമസഭ മുതൽ ഇപ്പോൾ നടക്കുന്ന 15th കേരള നിയമസഭയുടെ രേഖകൾ വരെ പരിശോധിച്ചെങ്കിലും അത്തരമൊരു ബില്ല് ഞങ്ങൾക്ക് കണ്ടെത്താനായില്ല. 1957-59 കാലഘട്ടത്തിലെ ആദ്യ കേരള നിയമസഭയിൽ കേരള എഡ്യൂക്കേഷൻ ബിൽ 1957 പാസ്സാക്കിയിട്ടുണ്ട്. പിന്നീട് 2, 3, 7 നിയമസഭയിൽ കേരള വിദ്യാഭ്യാസ ബില്ലിൽ ചില ഭേദഗതികൾ വരുത്തിയിട്ടുള്ളതല്ലാതെ മുസ്ലിം വിദ്യാർത്ഥികൾക്കായി പ്രത്യേക ബില്ല് അവതരിപ്പിച്ചതായി കണ്ടെത്താനായില്ല. അതായത് പ്രത്യേക ബില്ല് പാസ്സാക്കിയെന്ന വാദം തെറ്റാണെന്ന് മനസ്സിലാക്കാം. സർക്കാർ സ്കൂളുകളുടെ ഉടമസ്ഥാവകാശം അവ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണെന്ന് കേരള വിദ്യാഭ്യാസ ബില്ലിൽ വ്യക്തമാക്കുന്നുണ്ട്. LP UP സ്കൂളുകൾ പഞ്ചായത്തിൻ്റെയും ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളുകൾ ജില്ലാ പഞ്ചായത്തിൻ്റെയും കീഴിലാണ്. മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ പരിധിയിലെ സ്കൂളുകളുടെ ഉടമസ്ഥാവകാശം അവർക്കാണ്. പഞ്ചായത്തി രാജ് ആക്ടിലും പ്രദേശത്തെ സ്കൂളുകളുടെ നടത്തിപ്പ്, രജിസ്ട്രേഷൻ തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. ലഭ്യമായ വിവരങ്ങളിൽ നിന്ന് സ്കൂളുകളുടെ പേരുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വിവരം തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് വ്യക്തം.